സഹോദരി സഹോദരന്മാർ, ചാവറ കൾച്ചറൽ സെന്ററിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്താം. പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുക എന്ന ആശയം മുന്നോട്ട് വച്ച് കേരളത്തെ സാർവത്രികമായ വിദ്യാഭ്യാസത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് നയിച്ച നവോത്ഥാന നായകനാണ് ചാവറ കുര്യാക്കോസ് ഏരിയ അച്ഛൻ. 1871 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. അതിന് 100 വർഷങ്ങൾക്ക് ശേഷം 1971 ചാവറ കൾച്ചറൽ സെന്റർ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇതാരംഭിച്ചതാകട്ടെ കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് കേരളത്തിന് പൊതുവിലും എറണാകുളത്തിന് പ്രത്യേകിച്ചും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ഈ സെന്റർ പ്രവർത്തിച്ചു വന്നത്. ഇന്നതിൻ്റെ സുവർണ ജൂബിലിയുടെ നിറവിൽ എത്തിയിരിക്കുന്നു. ചാവറ അച്ഛൻ നവോത്ഥാന നായകനായിരുന്നുവെങ്കിൽ ചാവറ അച്ഛൻ്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ഈ സെന്റർ സ്ഥിതി ചെയ്യുന്ന എറണാകുളം നവോത്ഥാന മുന്നേറ്റങ്ങളുടെ വലിയ പാരമ്പര്യമുള്ള പ്രദേശമാണ്. കായൽ കിണറ്, മിശ്രഭോജനം, പാലിയം സത്യാഗ്രഹം, സർവമത സമ്മേളനം തുടങ്ങിയവയെല്ലാം നടന്നത് എറണാകുളം ജില്ലയിലാണ്. സഹോദരൻ അയ്യപ്പനും ശ്രീനാരായണ ഗുരുവും ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകർ ഉറുതുമറിച്ച മണ്ണിൽ മറ്റൊരു നവോത്ഥാന നായകന്റെ പേരിലുള്ള സ്ഥാപനം ഇന്നും നവോത്ഥാനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. 1965 രണ്ടാം വത്തിക്കാൻ സമ്മേളനം ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. കത്തോലിക്ക സഭ ഇതര ക്രൈസ്തവ സഭകളോടും മറ്റ് മതങ്ങളോടുമൊക്കെ വ്യവസ്ഥാപിതമായി സംവദിക്കാൻ ആരംഭിച്ചത് അതിനുശേഷമാണ്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെയും സാനുമാഷിൻ്റെയും ഒക്കെ സഹകരണത്തോടെ ചാവറ കൾച്ചറൽ സെന്റർ സ്ഥാപിതമായത്. ശ്രീനാരായണ ഗുരു പറഞ്ഞതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അറിയാനും അറിയിക്കാനുമുള്ള മുൻകൈകളാണ് കഴിഞ്ഞ 50 വർഷമായി ഈ സെന്ററിൽ നിന്നുണ്ടായത് എന്നത് ശ്ലാഘനീയമാണ്. ഇത്തരം ശ്രമങ്ങൾ കൂടുതൽ ആത്മാർത്ഥമായും അർത്ഥവത്തായും നടത്തേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കേരളം പൊതുവിൽ മതനിരപേക്ഷതയുടെ
പര്യായമായി അറിയപ്പെടുന്ന നാടാണ്. സഹസ്രാബ്ദങ്ങളായി വിവിധ ദേശങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളുമൊക്കെയായി കേരളം നടത്തിയിട്ടുള്ള ആശയവിനിമയമാണ് ഇന്ന് കാണുന്ന കേരളത്തെ രൂപപ്പെടുത്തിയത്. കഴിഞ്ഞ 5 വർഷത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ വർഗീയ സംഘർഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് നമ്മുടേത് എന്ന് വ്യക്തമാണ്. സംഘർഷങ്ങൾ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുകൂടി നാം ഒറ്റക്കെട്ടായി നിന്ന് അതിനെയൊക്കെ അതിജീവിച്ചു. അത്തരത്തിലുള്ള കൂട്ടായ അതിജീവനം തുടർന്നും അനിവാര്യമാണ്. അതിന് തെറ്റിദ്ധാരണകളുടെ പുറത്ത് നടത്തപ്പെടുന്ന പ്രസ്താവനകളുണ്ട്. അതിൽ നിന്ന് ലാഭം കൊയ്യാൻ തക്കം പാർത്തിരിക്കുന്ന ശക്തികളുടെ ഇടപെടലുകളും തടസ്സമാവാൻ പാടില്ല. അതിനേറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് പരസ്പരം മനസ്സിലാക്കാനും അറിയാനുമുള്ള ശ്രമമാണ്. അതിനാണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരു തുടക്കമിട്ടത്. ആഗോളതലത്തിൽ 2ാം വത്തിക്കാൻ സമ്മേളനം ഇതിന് തന്നെയാണ് തുടക്കമിട്ടത്. റസ്സല്ലി തൂപ്പി എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചതും സമാനമായ ചിന്തയാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് മാർപ്പാപ്പ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ അഭ്യർത്ഥനയിൽ മാർപ്പാപ്പ എടുത്തു പറയുന്നത് 2019 തൻ്റെ അബുദാബി സന്ദർശന വേളയിൽ ഗ്രാൻഡ് ഇമാം അഹമ്മദ് ബിൻ തയ്യബുമായി ചേർന്നുകൊണ്ട് സംയുക്തമായി പുറത്തിറക്കിയ ഒരു രേഖയെക്കുറിച്ച് മനുഷ്യ സാഹോദര്യത്തിനായി തയ്യാറാക്കിയ ആ രേഖയിൽ പറയുന്നത് മതങ്ങളൊരിക്കലും യുദ്ധത്തിനോ വെറുപ്പിൻ്റെ മനോഭാവത്തിനോ പകക്കോ തീവ്രവാദത്തിനോ അക്രമത്തിനോ ചിട്ടച്ചിരിച്ചിലിന് പ്രേരിപ്പിക്കരുത് എന്ന്, അവ മതപരമായ പഠിപ്പിക്കലിൽ നിന്ന് ഉള്ള വ്യതിയാനമാണ് എന്നുമാണ്. ഒരു പടി കൂടി കടന്ന് മതങ്ങളുടെ രാഷ്ട്രീയമായ ദുരുപയോഗമാണ് അതിനൊക്കെ കാരണമാകുന്നത് എന്നും അവർ പറഞ്ഞു. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിനാകെ എന്ന പോലെ കേരളത്തിന് പ്രത്യേകിച്ച് പ്രയോജനപ്രദമാകുന്ന ഉദ്ബോധനമാണ്. അതുൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതും സമാധാനം സ്ഥാപിക്കുന്നതുമായ പ്രവർത്തനങ്ങളാണ് ചാവറ കൾച്ചറൽ സെന്ററിന് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാറുണ്ട്. അവയെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലൂടെയാണ് ഈ സുവർണ ജൂബിലി ആഘോഷം അർത്ഥവത്താവുന്നത്. അതിന് സഹായകരമായ സെമിനാറുകളും സംവാദങ്ങളുമൊക്കെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്താൻ നിങ്ങൾക്ക് പദ്ധതിയുണ്ട് എന്ന് അറിയുന്നതിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തുക. സ്വയം നവീകരിക്കുകയും അങ്ങനെ സമൂഹത്തെ തന്നെ നവീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നവോത്ഥാനം. കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ പൈതൃകമുള്ള
ഈ പ്രസ്ഥാനത്ത് അതിൻ്റെ തുടർച്ച ഉറപ്പുവരുത്താൻ കഴിയണം. അതിനുതകട്ടെ ഈ സുവർണ ജൂബിലി ആഘോഷം എന്ന് ആശംസിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.